കോവിഡ് ഉള്ളവരിൽ രക്തം കട്ടപിടിക്കുമോ? ഡിഡൈമർ രക്തപരിശോധന എല്ലാവരും ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. സാധാരണ ഒരാളുടെ കൈ മുറിഞ്ഞ കുറച്ച് സമയം രക്തം പോകും. അതിനുശേഷം തനിയെ ബ്ലഡ് നിന്ന് ബ്ലഡ് കട്ട വിളിച്ച് ബ്ലീഡിങ് നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ബ്ലഡ് ക്ലോട്ടിംഗ്? നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ പ്രോട്ടീൻസ് ആണ് ബ്ലഡ് ക്ലോട്ട് ആകാനായിട്ട് സഹായിക്കുന്നത്. ബ്ലഡ് ക്ലോട്ട് ആയതിനു ശേഷം കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് നമ്മുടെ ശരീരം തന്നെ ക്ലോട്ടായ ബ്ലഡ് അലിയിച്ച് കളഞ്ഞ് മറ്റ് ടിഷ്യൂസ് വന്ന് മുറിവ് ഉണങ്ങുന്നു. ചിലപ്പോൾ കുറച്ച് ദിവസം എടുക്കും മുറിവ് ഉണങ്ങാനായിട്ട്. ബ്ലഡ് ക്ലോട്ട് ചെയ്ത ശേഷം ശരീരം തന്നെ അലിയിച്ച് കളയുമ്പോൾ ഇതിലെ ചില പ്രോട്ടീൻ പ്രോഡക്ട്സ് ബ്ലഡിൽ വരുന്നു. ഇതിൽ പ്രധാനമായിട്ടും ഉള്ളതാണ് ഡിഡൈമർ. കോവിഡ് കൊണ്ട് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട ഒരു ടെസ്റ്റാണ് ഡിഡൈമർ ടെസ്റ്റ്. എന്താണ് ഡിഡൈമർ ടെസ്റ്റ്? ബ്ലഡിലോ ശരീരത്തിലോ അനിയന്ത്രിതമായ ക്ലോട്ടിംഗ് ഉണ്ടോ എന്നറിയാൻ സാധിക്കുന്ന ഒരു ടെസ്റ്റാണ് ഡിഡൈമർ ടെസ്റ്റ്. ഡീപ്പ് വെയിൻ ത്രോംബോസിസ് വരുന്നവരിൽ ഡിഡൈമർ കൂടുതലായിരിക്കും. ചില അക്യൂട്ട് ഇൻഫെക്ഷൻ വരുമ്പോൾ ശരീരത്തിൽ അനിയന്ത്രിതമായ രീതിയിൽ ക്ലോട്ടിംഗ് ഉണ്ടാകുന്നു. ക്ലോട്ടിങ്ങോ അതുപോലെ ബ്ലീഡിങ്ങോ വന്നു കഴിഞ്ഞാൽ ഡിഡൈമർ കൂടുന്നതായി കാണുന്നുണ്ട്. കോവിഡും ഡിഡൈമറും. സാധാരണ കോവിഡ് മൈൽഡ് കേസും സീരിയസ് കേസുമാണ് ഉണ്ടാകുന്നത്. കോവിഡ് സീരിയസ് ആകുമ്പോഴാണ് ഡിഡൈമർ കൂടാനുള്ള സാധ്യത. കോവിഡ് വന്ന എല്ലാവരിലും ഡിഡൈമർ പരിശോധിക്കേണ്ട ആവശ്യമില്ല. സീരിയസ് കോവിഡ് വന്ന ശേഷം ഡിഡൈമർ കൂടാനുള്ള സാധ്യതയുണ്ട്. ഡിഡൈമർ വന്നാൽ കോവിഡ് രോഗി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. സീരിയസ് ആയിട്ടുള്ള കോവിഡ് ആകാനുള്ള സാധ്യതയുണ്ട്. കോവിഡ് കാരണം ശരീരത്തിൽ എവിടെയോ ബ്ലഡ് ക്ലോട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഡിഡൈമർ സൂചിപ്പിക്കുന്നത്. ചിലപ്പോൾ ശ്വാസകോശത്തിലായിരിക്കാം, ചിലപ്പോൾ അത് കാലിലെ ഞരമ്പിലായിരിക്കാം, ചിലപ്പോൾ ശ്വാസകോശത്തിലേക്ക് രക്തം കൊടുക്കുന്ന പൾമണറി ആർട്ടറി എന്ന് പറയുന്ന മെയിൻ ആയിട്ടുള്ള രക്തക്കുഴലിലുമായിരിക്കാം. ഏറ്റവും കൂടുതലായിട്ട് ഡിഡൈമർ കൂടുമ്പോൾ സൂചിപ്പിക്കുന്നത് കോവിഡ് ന്യൂമോണിയയുടെ ഭാഗമായി ശ്വാസകോശത്തിലെ രക്തക്കുഴലുകളിൽ ബ്ലഡ് ക്ലോട്ട് വന്നു കഴിഞ്ഞാൽ ഡിഡൈമർ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. രോഗം തീവ്രമാകാനുള്ള സാധ്യതയുണ്ട്. ഡിഡൈമർ കൂടുതലുള്ള രോഗികളിൽ ഡിഡൈമർ കുറവുള്ള രോഗികളെ അപേക്ഷിച്ച് രോഗം തീവ്രമാകാനും രോഗം കാരണം മരണം സംഭവിക്കാനുമുള്ള സാധ്യത കൂടുതലായിരിക്കും. ഡിഡൈമർ കൂടിയ കോവിഡ് രോഗിക്ക് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ആന്റികൊയാഗുലിൻ എന്ന് പറയുന്ന ഇഞ്ചക്ഷനോ ടാബ്ലറ്റുകളോ നൽകാനാണ് ഡോക്ടർമാർക്ക് ഈ ഡിഡൈമർ ടെസ്റ്റ് നടത്തുന്നതിലൂടെ സാധിക്കും. ഡിഡൈമർ നോർമൽ വാല്യൂ 500 നാനോഗ്രാം പെർ മില്ലി ലിറ്റർ ആണ്. ഇതിൽ കൂടുതൽ വരുമ്പോഴാണ് ഡിഡൈമർ കൂടുന്നത്. ഇത് ഒഴിവാക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ: ധാരാളം വെള്ളം കുടിക്കുക. അതായത് 25 കിലോ വെയിറ്റുള്ള ഒരാൾക്ക് 1 ലിറ്റർ വെള്ളം എന്ന രീതിയിൽ വെള്ളം കുടിക്കുക. അതുപോലെ ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്യുക. അതായത് കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ കൈകാലുകളൊക്കെ നന്നായിട്ടൊന്ന് അനക്കാൻ ശ്രമിക്കുക. കാരണം രക്തയോട്ടം കറക്റ്റായിട്ട് നടക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അതിനു വേണ്ടിയിട്ടാണ്